എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഡെയർ ടു ടോക്കിന്റെ 64th എപ്പിസോഡാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. മുമ്പ് നമ്മൾ ഫോർ പ്ലേയുമായി ബന്ധപ്പെട്ടിട്ട് ഒന്ന് രണ്ട് വീഡിയോസുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഫോർ പ്ലേ എന്നുള്ളത്. നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞാൽ ആ ഫിലിം കണ്ടപ്പോഴാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ ഫോർ പ്ലേ എന്താണെന്നുള്ളത് ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഫോർ പ്ലേ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫോർ പ്ലേ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആഫ്റ്റർ പ്ലേ എന്നുള്ളത്. ഇതിനിടയിൽ ഒരു കോർ പ്ലേയും ഉണ്ട്. എന്താണ് ഈ കാര്യങ്ങളെന്ന് നമുക്ക് പറയാം. ഫോർ പ്ലേ എന്ന് പറയുമ്പോൾ ആ ഒരു സെക്ഷൽ ഇൻറ്റർകോഴ്സിലോട്ടൊക്കെ കിടക്കുന്നതിന് മുമ്പ് ഒരു മൂഡ് മേക്കിംഗ് പ്രോസസ്സ് എന്നൊക്കെ പറയാം. അതായത് ഒരു സെക്ഷൽ ഇൻറ്റിമസിയും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു സെക്ഷൽ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് കിസ്സിങ് ഹഗ്ഗിങ്ങും അതും ഇതും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഭാഗം. നമ്മളതിനെപ്പറ്റി വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളത് കണ്ടില്ലെങ്കിൽ ഇവിടെ കാർഡിൽ ഞാൻ ആഡ് ചെയ്തേക്കാം, വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർ പ്ലേക്ക് ശേഷം ഒരു കോർ പ്ലേ ഉണ്ട്, മെയിനായിട്ടുള്ള ഭാഗം, ഒരു ഇൻറ്റർകോഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കോർ പ്ലേ, മെയിനായിട്ടുള്ള ഭാഗം എന്ന് പറയാം. അതിനുശേഷമാണ് ആഫ്റ്റർ പ്ലേ വരുന്നത്. ആഫ്റ്റർ പ്ലേക്ക് ജീവിതത്തിൽ ഇല്ലെങ്കിൽ ആ ഒരു ലൈംഗിക ജീവിതത്തിൽ തീർച്ചയായിട്ടും പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പല ആൾക്കാരുടെയും ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു ആഫ്റ്റർ പ്ലേ ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ, ഇല്ലേ ഫോർ പ്ലേ ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ അവിടെ സെക്ഷൽ ലൈഫ് അത്ര ആനന്ദകരമല്ലാതെ വരികയും അവിടെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിന് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ അതാണും പെണ്ണും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലരുടെയും ലൈഫിലുണ്ട്. സോ ഇതിനെപ്പറ്റി നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വീഡിയോ കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഫോർ പ്ലേനെ പറ്റി ആ വീഡിയോ ചെക്ക് ചെയ്യുക. നിങ്ങൾ കോർ പ്ലേനെ പറ്റി നമ്മുടെ വീഡിയോസുകളിൽ ഇനി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആഫ്റ്റർ പ്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കോർ പ്ലേ ആക്ടിവിറ്റിയിൽ പലപ്പോഴും ലേഡീസിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. ആണിനെ സംബന്ധിച്ച് ആ ഒരു ഇജാക്കുലേഷൻ സംഭവിക്കുമ്പോൾ അവൻ ആ ഒരു ദിമൂർച്ച അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചിട്ടുണ്ടാവും. പക്ഷേ ലേഡീസിൻ്റെ കേസിൽ അത് അങ്ങനെയല്ല. ഇപ്പോൾ ഫോർ പ്ലേ മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ പലപ്പോഴും ആ ഒരു കോർ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇനി ഫോർ പ്ലേ മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ, ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ചിലപ്പം സെക്ഷൽ ഇൻറ്റർകോഴ്സിലൂടെ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കണമെന്നില്ല. അവിടെയൊക്കെ ഈ ഒരു ആഫ്റ്റർ പ്ലേയുടെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. ഇനി രണ്ടു പേർക്കും ഒരേപോലെ തന്നെ ഓർഗാസം ലഭിച്ചിട്ടുണ്ട്, രതിമുറിച്ച് ലഭിച്ചു എന്നിരിക്കട്ടെ കോർ പ്ലേയിൽ തന്നെ, അപ്പോൾ എന്നാലും ഈ ഒരു ആഫ്റ്റർ പ്ലേ ശരിക്കും പറഞ്ഞാൽ അവർക്കിടയിൽ ഒരു ഇൻറ്റിമസി ഇല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. പലരും പോൺ വീഡിയോസുകളൊക്കെ കണ്ടിട്ട് അതിൽ നമ്മൾ മെയിനായിട്ട് കാണുന്നത് കോർ പ്ലേ ആണ്. ആ കോർ പ്ലേ മാത്രമാണ് നമ്മൾ മെയിനായിട്ട് കാണുന്നത്. കാരണം പെട്ടെന്ന് തന്നെ സെക്ഷൽ ഇൻറ്റർകോഴ്സിലോട്ട് പോകുന്നു, അത് തന്നെ പലതരത്തിലുള്ള സെക്ഷൽ പൊസിഷൻസ് കാണിക്കുന്നു. ഇത് തന്നെ ഒരു 20-30 മിനിറ്റൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു പ്രോസസ്സ്. സോ റിയൽ ലൈഫിൽ ഇത് ഇങ്ങനെയൊന്നും അല്ല എന്നുള്ള കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ എക്സ്പേർട്സുകൾ പറയുന്നൊരു കാര്യം, ഫോർ പ്ലേക്ക് വേണ്ടിയിട്ട് ഒരു 60% അല്ലെങ്കിൽ 60% ടൈം ശരിക്കും ഫോർ പ്ലേക്ക് വേണ്ടിയിട്ടും, അതിനുശേഷമുള്ള ഒരു 15% 15% ശരിക്കും പറഞ്ഞാൽ കോർ പ്ലേ എന്നുള്ള സംഭവം, പിന്നെ അതിനുശേഷമുള്ള 25% മസ്റ്റായിട്ടും ഈ ഒരു ആഫ്റ്റർ പ്ലേയുടെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളതാണ്. ടൈം ഇല്ലെങ്കിൽ ശതമാനം അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. നമ്മുടെ ഒരു എന്താ പറയുക, പാർട്ട്നേഴ്സിൻ്റെ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, കമ്മ്യൂണിക്കേഷനിലൂടെ അത് നിങ്ങൾക്ക് ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച്, ഓരോ ആളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അത് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ടൈം എത്ര വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഫോർ പ്ലേ ആക്ടിവിറ്റി കൂടുതൽ സമയം ചെയ്യാം, കോർ പ്ലേ അനുസരിച്ച് ചെയ്യാം, അതൊക്കെ ഒരു ചോയ്സാണ്. ഇനി ആഫ്റ്റർ പ്ലേയുടെ ഇമ്പോർട്ടൻസിലോട്ട് വരാം. ഇനി ഒരു ഓർഗാസം എന്നുള്ള സംഭവം ഈ ഒരു ഫോർ പ്ലേ ചെയ്തിട്ടും കോർ പ്ലേ ചെയ്തിട്ടും ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ആഫ്റ്റർ പ്ലേയുടെ സ്കോപ്പ് തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം അവിടെ ഒരു എന്താ പറയുക, ഒരു ഉപകരണമായിട്ട് തന്നെ ഉപയോഗിച്ചു എന്ന് പെൺകുട്ടികൾക്ക് പലപ്പോഴും തോന്നുന്നതാണ്. ആണിനെ സംബന്ധിച്ചിട്ട് അവൻ ആ ഒരു ജാക്കുലേഷൻ സംഭവിക്കുമ്പോൾ അവന് സാറ്റിസ്ഫാക്ഷൻ കിട്ടി, ഓർഗാസം കിട്ടി, അവൻ നേരെ കിടന്ന് ഉറങ്ങുകയാണെന്ന് കരുതുക. നമ്മളിപ്പോൾ മാസ്റ്റർബേഷൻ്റെ വീഡിയോ പറഞ്ഞൊരു കാര്യമാണ്, ഈ ഒരു 7 ഇല്ലെങ്കിൽ അത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പല ഹോർമോണിൻ്റെയും എൻഡോർഫിൻ അതുപോലെ തന്നെ ഈ ഡോപ്പാമിൻ്റെ ആക്ഷൻ, അതിൻ്റെ ഫലമായിട്ട് നമുക്ക് സന്തോഷം കിട്ടുന്നു, പെയിൻ കില്ലർ ഫീലിംഗ് കിട്ടുന്നു, അതേപോലെ തന്നെ ഉറക്കം നന്നായിട്ട് കിട്ടുന്നു. സോ പെട്ടെന്ന് തന്നെ ക്ഷീണിത തന്നെ എന്ന പോലെ കിടന്നുറങ്ങാൻ സാധ്യതകളുണ്ട്. ആണിൻ്റെ കേസിൽ കിടന്നുറങ്ങാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവൻ നേരെ എഴുന്നേറ്റ് പോയിട്ട് കുളിച്ചിട്ട് വന്നിട്ട് ഇല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് വന്ന് കിടന്നുറങ്ങുന്ന കേസൊക്കെ ഉണ്ടാവും. സോ ഈ ഒരു കേസിൽ ലേഡീസിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലെങ്കിൽ അവനവൻ്റെ കാര്യം നടത്തി എഴുന്നേറ്റ് പോയൊരു ഫീലിംഗ് ആരും കിട്ടുക, ഇത് അവരുടെ മനസ്സിനെ ഡിസ്റ്റേബ് ചെയ്യും, അത് അവരുടെ സെക്ഷൽ ലൈഫിനെയും അവരുടെ ലൈഫിനെ തന്നെ ബാധിക്കാൻ ഉള്ളൊരു ചെറിയ കാരണങ്ങളായി മാറുന്നുണ്ട്. ചെറിയതല്ല, ചെറിയ വലിയ കാര്യങ്ങളായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ അത് വളർന്നു വളർന്നായിരിക്കും അവിടെ പ്രശ്നങ്ങളും പൊട്ടിത്തെറികളും ഒക്കെ ഉണ്ടാകുന്നതാണ്. സോ അവിടെ ഒരു ആഫ്റ്റർ പ്ലേയുടെ ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ്. കാരണം മറ്റ് മെത്തേഡ്സുകളിലൂടെ ഓർഗാസം കൊടുക്കാൻ പറ്റും. പലരുടെയും ധാരണയാണ് സെക്ഷൽ ഇൻറ്റർകോഴ്സിലൂടെയാണ് ഒരു ലേഡിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, ഇല്ലെങ്കിൽ ഓർഗാസം അതിലൂടെ മാത്രമാണ് കിട്ടുന്നത്. ഒരിക്കലുമല്ല, ക്ലിറ്റോറൽ സ്റ്റിമുലേഷനിലൂടെയും. ഇപ്പോൾ ലേഡീസ് മാസ്റ്റർബേറ്റ് ചെയ്യുന്ന രണ്ട് രീതിയുണ്ട്. ഒന്ന് ക്ലിറ്റോറൽ സ്റ്റിമുലേഷൻ, എക്സ്റ്റേണലും ഇൻറ്റേണലായിട്ടുള്ള മാസ്റ്റർബേഷൻ രീതിയുണ്ട്. സോ ക്ലിറ്റോറൽ സ്റ്റിമുലേഷൻ ഫിംഗർ ഉപയോഗിച്ചിട്ടോ ഇല്ലെങ്കിൽ ഓറൽ സെക്സിലൂടെയും അങ്ങനെ ഇങ്ങനെയൊക്കെ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ പറ്റും, ഓർഗാസത്തിലോട്ട് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സോ ഈ ഒരു ആഫ്റ്റർ
പ്ലേയിൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് ആ ഒരു ഇൻറ്റിമസി ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അവർക്ക് സാറ്റിസ്ഫാക്ഷൻ, രണ്ടുപേർക്കും ഒരുപോലെ തന്നെ സാറ്റിസ്ഫാക്ഷൻ എൻജോയ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ ഫോർ പ്ലേയും കോർ പ്ലേ ഒക്കെ ചെയ്യുമ്പോഴൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഓർഗാസം രണ്ട് കൂട്ടർക്കും കിട്ടിയിട്ടുണ്ട് എന്ന് കരുതുക. എന്നാൽ തന്നെ ആഫ്റ്റർ പ്ലേയുടെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. ആ ഒരു ഇൻറ്റിമസിയും ബോണ്ടിങ്ങും ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ആഫ്റ്റർ പ്ലേയിൽ വരുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയായിരിക്കും. അതിലൊരു മെയിൻ കാര്യം ഒന്ന് ഹഗ് ചെയ്യുക, അതുപോലെ കിസ് ചെയ്യുക. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഫോർ പ്ലേ ട്രൈ ചെയ്ത പോലുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓർഗാസം ഒന്നും ലഭിച്ചില്ല എങ്കിൽ ഒരു ഓറൽ സെക്സും അതും ഇതുമൊക്കെ ട്രൈ ചെയ്തിട്ട് അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക. ഇനി അല്ലാത്ത പക്ഷം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഹഗ് ചെയ്യുക, കിസ് ചെയ്യുക, ഇല്ലെങ്കിൽ ലവ് മേക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക. ഇപ്പം ലവ് പറയാം, ഐ ലവ് യു എന്നൊക്കെ പറയാം. വളരെ കംഫർട്ടബിൾ ആയിട്ട് നല്ല രീതിയിൽ അവർ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്യാൻ ശ്രമിക്കുക. ഇത് ആൺകുട്ടിയോട് മാത്രമല്ല, പെൺകുട്ടികളും തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡും വൈഫും ബോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യേണ്ട കാര്യമാട്ടോ. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഈ ഒരു സ്നേഹപ്രകടനം തീർച്ചയായിട്ടും വേണ്ടതാണെന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എഴുന്നേറ്റ് പോയി നേരെ ബാത്ത് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ വാഷ് ചെയ്തിട്ട് ഒന്ന് കിടക്കുന്ന ശീലമൊക്കെ മാറ്റിയിട്ട് രണ്ട് കൂട്ടരും ഒരുമിച്ച് വേണമെങ്കിൽ പോയി ബാത്ത് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് കൂട്ടർ ഒരുമിച്ച് പോയിട്ട് വാഷ് ചെയ്യാം, മ്യൂച്വൽ ആയിട്ട് വാഷ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു ആഫ്റ്റർ പ്ലേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കിടയിൽ ആ ഒരു ഇൻറ്റിമസി ബോണ്ടിങ് ഒക്കെ കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സെക്സ് ചെയ്തതിന് ശേഷം ചിലപ്പം ഭർത്താവ് പോയിട്ട് ഫോൺ നോക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയവിടും ഭാര്യ പോയിട്ട് ഫോൺ നോക്കുന്നുണ്ടാവും. ഈ ഒരു ആഫ്റ്റർ പ്ലേക്ക് ഒന്നും ഒരു മൂല്യം കൊടുക്കുന്നുണ്ടാവില്ല. തീർച്ചയായിട്ടും അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഒരു ലേഡി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, അവർ ലവ് മാരേജും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ആ ഭർത്താവ് ഒരർത്ഥത്തിലും ഇവരെ കെയർ ചെയ്യുന്നില്ല, ബാത്റൂമിൽ പോകുമ്പോൾ പോലും ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള അവസ്ഥയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. 15 വർഷത്തെ പ്രണയം, അത് കേട്ടിട്ട് ഞാൻ തന്നെ ഏറ്റുപോയി. 15 വർഷത്തെ പ്രണയമാണ്. അതിനുശേഷം ആ വിവാഹം നടന്നിട്ട് ഇപ്പോൾ ഏകദേശം 6 മാസം. അങ്ങനെ എന്താ പറഞ്ഞത്, ഭർത്താവ് ഒരു തരത്തിലും കൺസിഡർ ചെയ്യുന്നില്ല. ഇതിനെപ്പറ്റി സംസാരിച്ച് ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അടിക്കുകയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞു. വല്ലാത്തൊരു കേസ് തന്നെയാണ്. സോ ഫോൺ ഉപയോഗിക്കുന്ന കാര്യങ്ങളും ഒക്കെ മാറ്റി നിർത്തുക. ആ ഒരു കൃത്യമായിട്ട് ഈ ഒരു ഫോർ പ്ലേയും കോർ പ്ലേയും അതുപോലെ തന്നെ ഈ ആഫ്റ്റർ പ്ലേ ഒക്കെ എൻജോയ് ചെയ്യേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി കളർഫുള്ളായിരിക്കും. ആ സെക്ഷൽ ലൈഫും അതുപോലെ തന്നെ മൊത്തത്തിൽ ലൈഫും ഒന്ന് അടിപൊളിയായിട്ട് പോകാൻ ഹെൽപ്ഫുൾ ആയിരിക്കുന്നതാണ്. സോ ഫോർ പ്ലേയുടെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് ഫോർ പ്ലേയിലെ ആക്ടിവിറ്റീസ് എന്ന് ചെറുതായിട്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ, കിസ്സിങ് ഹഗ്ഗിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾ മതി, ഒന്ന് ഇൻറ്റിമേറ്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് പെട്ടെന്ന് അത് കഴിഞ്ഞിട്ട് കാര്യം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന ഒരു രീതിയാണെങ്കിൽ, ഓർഗാസം ലഭിച്ചിട്ടില്ല ലേഡിക്കെങ്കിൽ അത് വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും. അത് പൊട്ടിത്തെറികൾക്ക് തന്നെ വേണമെങ്കിൽ കാരണമാവാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ കാരണം. ആവാം എന്നുള്ളതാട്ടോ, മസ്റ്റായിട്ടൊന്നും പറയുന്നില്ല. കാരണം ഓരോളം തിങ്ക് ചെയ്യുന്ന ഓരോ രീതിയിലായിരിക്കും കേട്ടോ. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആഫ്റ്റർ പ്ലേ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. കോർ പ്ലേനെ പറ്റി നമ്മൾ മറ്റു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കാര്യമായിട്ട്. നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും മനസ്സിൽ വെച്ചേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ടോപ്പിക് ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് അവിടെ ഫ്രീ ആണ്, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ തീർച്ചയായിട്ടും അതൊക്കെ പഠിച്ചിട്ട് വീഡിയോസുകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. തുടർന്ന് വീഡിയോസ് കാണാൻ, നിങ്ങളുടെ ലൈഫിലേക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസുകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊക്കെ മറക്കരുത്. എന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി നിതിൻ്റെ നിരപ്പിലും സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അവിടെ എന്നെ കണക്ട് ചെയ്യാവുന്നതായിരിക്കും. അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. അവിടെയും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ റീൽസ് വീഡിയോസുകൾ, ഷോർട്ട് ഷോർട്ട് ഡെയർ ടു ടോക്ക് വീഡിയോസുകൾ അവിടെയും ഇടുന്നുണ്ട്, നിങ്ങൾക്ക് അതൊക്കെ കാണാവുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ഇറ്റ്സ് മീ നിതിൻ രാജ്, ടാറ്റാ.